ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തെ ഒന്നാകെ വിഷമത്തിലാക്കിയ ഒരു സംഭവം ഉണ്ടായി, അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇന്ന് കണ്ട ആ കാഴ്ചകളും വിഷമകരമായ നിമിഷങ്ങളുമാണ്. മണിക്കൂറുകളോളം തൻ്റെ ശരീരത്തിലേക്ക് ആകാശത്തിലേക്ക് നിന്ന് അടിച്ചു വീഴുന്ന ചൂടുണ്ടല്ലോ, ആ തമിഴ്നാട്ടിലെ ചൂടുകൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന അരിക്കൊമ്പനെയാണ് ഇന്ന് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി വിഷമകരമായ ഒരു വാർത്തയായി നമ്മളുടെ മുമ്പിലേക്ക് കാണാൻ കഴിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നു, നിങ്ങൾ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ശരി, നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റിലൂടെ രേഖപ്പെടുത്തുക, കാരണം ഈ ഒരു വിഷയത്തെ കേരളം എല്ലാവരും കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു ആനയോട് കാണിച്ച ക്രൂരതയുണ്ടല്ലോ, അതൊരിക്കലും ദൈവം പോലും പുറത്തു തരുന്നതല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ആനയുടെ വിഷയമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് ഇതിൻ്റെ പിന്നിലുള്ള കുറ്റക്കാരെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരൊക്കെ തന്നെയാണ് ഓരോ ക്യാമറമാനും മാധ്യമ പ്രവർത്തകരും ഓരോ ക്യാമറയും കൊണ്ട് ആന എവിടേക്ക് പോകുന്നു അവിടേക്ക് തന്റെ വേക്കയെ പൊക്കോണ്ടിരിക്കുകയാണ്. ആനയ്ക്ക് ഒരു സമാധാനം കൊടുക്കാതെ, ആനയെ ഒന്ന് സ്വന്തമായി എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായി പോയി കിടക്കാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് വിശ്രമിക്കാൻ സമ്മതിക്കാതെ ആനയുടെ പിറകെ പോയി അതിനെ കൊണ്ട് എത്രത്തോളം അതിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം ബുദ്ധിമുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് കേരളത്തിലുള്ള ഓരോ മാധ്യമങ്ങളും. നിങ്ങളൊന്ന് ഒരിക്കലും ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള മനസ്സുമണ്ടി കിട്ടിയേക്കും. കാരണം ആ ആനയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരുണ്ടല്ലോ ആനയ്ക്കുമുണ്ട്. ആനയും ഒരു ജീവിയാണ്, അതിനും ഒരു ജീവനുണ്ട്. അതിൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരുണ്ടല്ലോ, അതിന് ഫലം നിങ്ങളും അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാകും. ആരും അങ്ങനെ വെറുതെ രക്ഷപ്പെട്ട് വന്നേക്കാം ഈ കേരളത്തിൽ. പക്ഷേ നിങ്ങൾ ഒരു ദിവസം മരിച്ചെങ്കിൽ ചെല്ലുമല്ലോ, അന്ന് ഈ ആന അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഈ ആനയോട് ചെയ്ത ക്രൂരതയുണ്ടല്ലോ, ഇന്ന് ഈ ഒരു ആന തമിഴ്നാട്ടിലെത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ ക്യാമറയും കൊണ്ട് ചെന്നത്. ആ ആനയോട് കാണിച്ച ക്രൂരതയ്ക്ക് പിന്നിൽ നിങ്ങൾ എല്ലാവരും കണക്ക് പറയേണ്ടി വരും. എത്രയോ മണിക്കൂറുകളോളം ആ തമിഴ്നാട്ടിലെ ചൂടൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. ആ ചൂടുണ്ടല്ലോ തമിഴ്നാട്ടിലെ, ആ ചൂടൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ വണ്ടിയുടെ മുകളിൽ നിന്ന് ആനയുണ്ടല്ലോ, ആ ലോറിയുടെ മുകളിൽ നിന്ന് ആനയുണ്ടല്ലോ, അതിൻ്റെ സങ്കടങ്ങൾ കാണാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഓടിയെത്തിയോ? ഇല്ല, എത്താൻ പറ്റില്ല, കാരണം അത് തമിഴ്നാട്ടിലെത്തിയല്ലോ, ഇനി അവർ ഏറ്റെടുക്കുമല്ലോ. ഇത് എവിടുന്നാണ് ഈ ഒരു ആന പോയതെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇത് കേരളത്തിൽ നിന്നാണ് ഈ ഒരു ആന തമിഴ്നാട്ടിലേക്ക് കടന്നത്, അല്ലാതെ നേരെ തമിഴ്നാട്ടിലെ ഒരു ആന കേരളത്തിലേക്ക് കടന്നു വന്നതല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആനയുടെ വിഷയത്തിൽ നിങ്ങൾ ഇച്ചിരിയെങ്കിലും മനസാക്ഷി കാണിച്ചിരുന്നുവെങ്കിൽ ആ ആന ഇന്നും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോയേനെ. അരിക്കൊമ്പൻ ഒരുപാട് ശല്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതും ഒരു ജീവിയല്ലേ, അതിനെ അങ്ങനെ രോഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനും ഒരു നൊമ്പലവും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവില്ലേ? അതും ഒരു ജീവിയല്ലേ, അതും ഒരു ജീവനുള്ള വസ്തുവല്ലേ എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ കഴിയുന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. കാരണം അതൊക്കെ ആ ഒരു വീഡിയോ കാണുമ്പോൾ, ആ ലോറിയകത്ത് പോകുമ്പോൾ അതിൻ്റെ തുമ്പിക്കൈയുണ്ടല്ലോ അവിടെ മുറിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ആ എന്തോ ഒരു വിഷമമാണെന്നറിയോ? അതിൻ്റെ പിന്നാലെ ബേക്കിൽ ചെന്ന് ഏതോ ഒരുത്തൻ ആനയെ മേയ്ക്കാൻ വന്ന ഏതോ ഒരുത്തൻ ആ വണ്ടിയുടെ ബേക്കിൽ ചെന്ന് ആനയെ അടിക്കുന്നത് കണ്ടില്ലേ? എന്ത് രസകരമാണെന്നാണ് ഈ ജനങ്ങൾ കരുതുന്നത്. അത് കണ്ട് ആസ്വദിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. ഒരു രസവുമില്ല, അതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സ് വേദനിക്കുകയാണ്. ആനയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ കേരള സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ ലോകത്തുണ്ടാവും. അതുകൊണ്ട് ആ ആനയെ അടിക്കുന്ന കണ്ടിട്ട് പോലും സങ്കടം തോന്നിപ്പോയി. എന്തോരടിയാണ് ആനയെ അടിക്കുന്നത്! അതിൻ്റെ മൂക്കൽ അതിൻ്റെ തുമ്മിക്കൈയെല്ലാം മുഖഞ്ഞിരിക്കുന്നു. അതൊക്കെ പുറപ്പിച്ചെടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കുമെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ വിധി എഴുതിയത്. അത്രയും വിഷമത്തോടും കൂടി. അതിനുപരി ആ ആനയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായാലും ശരി, അതിൻ്റെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ എത്ര നാൾ കഴിഞ്ഞാലേ ഇനി മാറുക? ഇനിയിപ്പോലും നാളെ ഈ വീഡിയോ വരുന്നതിലപ്പോൾ ഇന്ന് ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഇത് നാളെ രാവിലെ ആയിരിക്കാം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക. ആ സമയത്ത് ആര് ഇവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്കറിയില്ല. അത്രയ്ക്ക് സങ്കടകരമായ ഒരു വാർത്തയല്ലേ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്. ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാണ്?
അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ വരണം. ഇവിടുത്തെ നിയമത്തിന്റെ മുമ്പിൽ വന്നില്ലെങ്കിലും അങ്ങ് പരലോകത്ത് ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു ആനയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരുണ്ടല്ലോ, അതിനെ വിഷമപ്പെടുത്തിയ വിഷമമുണ്ടല്ലോ, അതൊക്കെ ദൈവം കാണുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. അതിന് വാതക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, അതിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, അതിന് വിശക്കുന്നെന്നെങ്കിലും പറയാൻ പറ്റുമായിരുന്നു. മണിക്കൂറുകളോളം അതിനെ പട്ടിണിക്കിട്ടില്ലേ? എന്തിനു വേണ്ടി, എന്തിനു വേണ്ടി? അതിന്റെ പിറകെ കുറെ പേര് ക്യാമറയുമായി, കുറെ പേരിങ്ങനെ വാലി പോലെ പോകുന്നു. ആനയെ ചൂടുള്ള സമയത്ത് ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പാടില്ല. അതിന് ഉത്സവത്തിനായാലും ശരി, അതിന് വാലിക്കായാലും ശരി, എന്നും ആ വെയിലുള്ള സമയത്ത് അതിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിയമം ഇവിടെ ഇല്ലേ? എന്നിട്ട് പോലും ഇവിടുത്തെ തമിഴ്നാട് സർക്കാരോ അതിനാരെങ്കിലും നടപടിയെടുത്തോ? അതിന് ഏതെങ്കിലും ഒരു തണലത്ത് കൊണ്ട് നിർത്തിയോ? ആ ഒരു കൊടും ചൂടിൽ കൊണ്ടുപോയി നിർത്തിയില്ലേ ആരെ? എന്ത് സങ്കടകരമായ വാർത്തയാണ്! നമ്മളൊക്കെ കരഞ്ഞു പോകൂലെ ആരെയൊക്കെ കണ്ടാൽ? അത്രയ്ക്കും സങ്കടകരമായ, ദുഃഖകരമായ ഒരു വാർത്തയല്ലേ ഇന്ന് ഞാനും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്? എനിക്ക് ഇപ്പോഴും സങ്കടം സഹിക്കാൻ വരുന്നില്ല. അത്രയ്ക്കും സങ്കടത്തിന്റെ, നോവിന്റെ, വേദനയുടെ ദിവസമായി ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇനി പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് അത്രയും പറയാനുള്ളൊരു മനക്കട്ടിയൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.